തീവണ്ടികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഓഡിറ്റിംഗ് നടത്തി യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. സുരക്ഷയുടെ കാര്യത്തിൽ യാത്രക്കാരും ജീവനക്കാരും ജാഗ്രത പാലിക്കണമെന്നും CARUA യോഗം അഭ്യർത്ഥിച്ചു. തീവണ്ടി യാത്രക്കാരുടെയും ജീവനക്കാരുടെയും നേരെയുള്ള ആക്രമണങ്ങൾ, പിടിച്ചുപറി, കവർച്ച, കമ്പാർട്ട്മെന്റുകളിലെ ഓവർ ക്രൗഡ് മൂലമുള്ള യാത്രക്കാരും TTയും തമ്മിലുള്ള തർക്കങ്ങൾ, കോച്ചുകളിലെ അരക്ഷിതാവസ്ഥ എന്നിവയ്ക്ക് കാരണം ശുചീകരണ ജീവനക്കാർ മുതൽ ലോക്കോ പൈലറ്റ് വരെയുള്ള വിവിധ തസ്തികകളിൽ വർഷങ്ങളായുള്ള ഒഴിവുകൾ നികത്താത്തതാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ CE ചാക്കുണ്ണി പറഞ്ഞു. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി V മുരളീധരനും റെയിൽവേ മന്ത്രാലയത്തിനും നിവേദനം സമർപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ പ്രധാന ഓവർഹെഡാണ് പ്രധാന കാരണം. പരശുരാമൻ ശ്രുതിയിലെ സഹോദരിമാർക്ക് കഴിഞ്ഞ മിനിറ്റ് പോലും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. 5 ജനറൽ കമ്പാർട്ട്മെന്റ് വരുമാനം വർദ്ധിക്കാൻ വേണ്ടി വെട്ടിക്കുറച്ച് 2-3 പരിമിതപ്പെടുത്തി, ബാക്കി സ്ലീപ്പർ കമ്പാർട്ട്മെന്റും ജനറൽ കമ്പാർട്ട്മെന്റും AC കോച്ചാക്കി വർദ്ധിപ്പിച്ചാണ് ചെയ്തിരിക്കുന്നത്. AC ഇതെല്ലാം നിരുത്തരവാദിത്തമില്ലാത്ത കാര്യങ്ങളാണ്. ഇത് യാത്രക്കാരോടുള്ള അവകാശ ലംഘനമാണിത്. ഇതിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. യാത്രക്കാരുടെയും റെയിൽവേ ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ സോണൽ, ഡിവിഷണൽ, സ്റ്റേഷൻ മാനേജർമാർ അടിയന്തരമായി യൂസേഴ്സ് കൺസൾട്ടീവ് കമ്മിറ്റികൾ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും അസോസിയേഷൻ യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ കേരള റീജ്യൻ വൈസ് പ്രസിഡന്റ് MK അയ്യപ്പൻ, സെക്രട്ടറി PI അജയൻ, ദേശീയ ചെയർമാൻ ഡോക്ടർ AV അനൂപ്, ദേശീയ കൺവീനർ സൺഷൈൻ ഷൊർണൂർ, പ്രൊഫസർ ഫിലിപ്പ് Kആന്റണി, ബേബി കിഴക്കേ ഭാഗം KV മെഹബൂബ്, തെലുങ്കാന ആന്ധ്ര കൺവീനർ ഡോക്ടർ KS ജോൺസൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. SYS പ്ലാറ്റൂൺ സേനാ പ്രഖ്യാപനവും പ്ലാറ്റൂൺ അസംബ്ലിയും April 19 മുതലക്കുളത്ത് നടക്കും.